വെണ്ടയ്ക്ക. എനിക്ക് തോന്നുന്നു എല്ലാവരുടെയും പ്രിയപ്പെട്ടതാണോ എന്ന് ചോദിച്ചാൽ സംശയമാണ്, പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ വെണ്ടയ്ക്ക. അപ്പോൾ വെണ്ടയ്ക്ക കൊണ്ട് നമുക്ക് ചോറിനും ചപ്പാത്തിക്കുമൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു കറി ഉണ്ടാക്കുകയാണ്. അതിന് വേണ്ടിയിട്ടുള്ള സാധന സാമഗ്രികളാണ് ഇതെല്ലാം: സബോള, കൊച്ചുള്ളി, പച്ചമുളക്, കറിവേപ്പില, മല്ലിയില, ഇതെല്ലാം നമുക്ക് ആവശ്യമുണ്ട്. നന്നായിട്ട് കഴുകിയെടുത്ത് വെണ്ടയ്ക്ക കുഞ്ഞായിട്ട് അരിയുക, പിന്നെ ബാക്കി നമ്മൾ പറഞ്ഞ സാധനങ്ങളൊക്കെ അരിഞ്ഞ് വെക്കുക. പച്ചമുളക് യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ആദ്യം ചെയ്യേണ്ടത് പാനിനകത്ത് എണ്ണ ഒഴിച്ചതിന് ശേഷം വെണ്ടയ്ക്ക അതിൻ്റെ ഒരു പച്ച ചുവ മാറുന്നിടം വരെ വാട്ടിയെടുക്കുക. വാട്ടി അങ്ങനെ ഒരുപാട് കുഴച്ചെടുക്കരുത്. പിന്നെ നമുക്ക് തൈര് കുറച്ച് വേണം. അപ്പം ഞാൻ പറഞ്ഞല്ലോ ചോറിനും ചപ്പാത്തിക്കും ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു വെണ്ടയ്ക്ക കറിയാണ്. പാൻ ചൂടായതിനു ശേഷം എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചതിന് ശേഷം കൊച്ചുള്ളി, പച്ചമുളക്, കറിവേപ്പില ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. എന്നിട്ട് വേണം സബോളയും വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. നന്നായിട്ട് വയഞ്ച് വരണം. വേറെ ഒരുപാട് മസാലകളുടെ കാര്യമുണ്ടോ എന്ന് ചോദിച്ചാൽ, കറിയായിട്ട് ഗ്രേവി ആയിട്ട് വരുമ്പോൾ നമുക്ക് കുറച്ച് മസാലകൾ ആവശ്യമാണ്. അല്ലാതെ ജസ്റ്റ് മെഴുക്ക് വരട്ടി മതിയെങ്കിൽ ഈ ഒരു ഇതിൻ്റെ കൂട്ടത്തിൽ വെണ്ടയ്ക്ക ജസ്റ്റ് ഒന്ന് വാട്ടിയെടുത്താൽ മാത്രം മതിയാവും. അപ്പോൾ നമ്മൾ ഗ്രേവി ആയിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മുടെ സംഭവം വഴഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് മസാല പ്രിപ്പയർ ചെയ്യാനുള്ളതാണ്. അപ്പോൾ ഒരു പാത്രത്തിനകത്ത് മഞ്ഞപ്പൊടി സെപ്പറേറ്റ് ആക്കിയിട്ടു, പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ മല്ലിപ്പൊടി ആക്കിയിട്ടു, പിന്നെ നമ്മൾ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മല്ലിപ്പൊടി, മുളക് പൊടി, ഇത് സാധാ മുളക് പൊടിയാണ്. കശ്മീരി ചില്ലി ആണെങ്കിൽ നല്ല നിറം കിട്ടും, അപ്പോൾ നമുക്ക് നല്ല നിറത്തിൻ്റെ ആവശ്യമില്ല. മല്ലിപ്പൊടിയാണ് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നത്, ഒരു ബ്രൗണിഷ് കളറിന് വേണ്ടിയിട്ടാണ്. മുളക് ചാറ് പോലെയല്ല നമ്മൾ ഗ്രേവി ആക്കുന്നത്. അപ്പോൾ ഇത്രയും സാധനങ്ങളിട്ടു. ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഇനി ചേർക്കുന്നത് ഇറച്ചിപ്പൊടിയാണ്. കുറച്ച് ഇറച്ചിപ്പൊടിയും കൂടെ ചേർത്തിട്ട് കുറച്ച് വെള്ളം കൂടെ ആക്കിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യും. മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ വഴഞ്ഞ് വന്ന് നമ്മുടെ കൂട്ടിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. പച്ചപ്പൊടിയുടെ ചുവ മാറാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ആദ്യമേ ഇങ്ങനെ വെള്ളത്തിൽ ചേർത്ത് നമ്മുടെ മസാലകളൊന്ന് കുഴച്ചെടുക്കുന്നത്. എന്നിട്ട് വഴഞ്ഞ് വന്ന് സബോളയ്ക്കകത്തും, അതായത് നമ്മുടെ കൂട്ടിനകത്ത് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ പച്ച ചുവ മാറും. നമുക്കിനി വേറെ പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല. നന്നായിട്ട് കുഴച്ചെടുത്ത് നമ്മുടെ മസാലക്കൂട്ടിലേക്ക് അത്യാവശ്യം വെള്ളം ചേർത്ത്, വെള്ളത്തിൻ്റെ അളവ് നമ്മുടെ ആവശ്യത്തിനനുസരിച്ചാണ്. കുറുക്കിയെടുക്കണമെങ്കിൽ കുറുക്കിയെടുക്കാം, ഒരുപാട് വെള്ളം ചേർക്കണമെങ്കിൽ വെള്ളം ചേർക്കാം. പക്ഷേ നമ്മുടെ വീട്ടിൽ അങ്ങനെ വലുതായിട്ട് വെണ്ടയ്ക്കക്കറി വെക്കുമ്പോൾ അങ്ങനെ നീട്ടി അങ്ങനെ ചാറ് വെക്കാറില്ല. ഇതുപോലെ ഈ ഒരു പരുവത്തിൽ കുറുക്കിയെടുക്കാറേ ഉണ്ട്. അപ്പം നമ്മുടെ കൂട്ട് നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ വെണ്ടയ്ക്ക വാട്ടി വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പം നമ്മൾ ഇത്രയും വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത്രയേ ഉള്ളൂ. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് ഒന്നുകൂടെയും തിളയ്ക്കാൻ വെക്കുക. ഈ സമയത്തൊന്നും തൈര് നമ്മൾ ചേർക്കുന്നില്ല. എല്ലാവർക്കും അറിയാവുന്ന പോലെ തിളച്ച് വന്നതിന് ശേഷമാണ് നമ്മൾ ലാസ്റ്റ് അവിയൽ ചേർക്കുന്ന പോലെ തൈരൊന്നും ചേർക്കുന്നത്. തൈര് എന്ന് പറയുന്നത് ഒത്തിരി പുളിപ്പില്ലാത്ത തൈര് ചേർക്കുന്നതാണ് കുറച്ചും കൂടെ നല്ലത്. ഇല്ലാന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ഭയങ്കരമായിട്ട് പുളിച്ചു പോകും. നമ്മൾ നമ്മുടെ കറിയൊന്നും ഗ്രേവിയൊന്നും സെറ്റായി വരുന്ന സമയത്ത് നമ്മുടെ മല്ലിയില ഇട്ട് കൊടുത്തു. മല്ലിയില എല്ലാവർക്കും അറിയാമല്ലോ ലാസ്റ്റാണ് നമ്മൾ മല്ലിയില ഇട്ട് കൊടുക്കുന്നത്. അങ്ങനെ മല്ലിയില ഇട്ട് കൊടുത്തു. നമ്മുടെ തൈര് ആവശ്യത്തിനുള്ളത് നമ്മൾ ഒഴിച്ചു കൊടുത്തു. അപ്പോൾ നമ്മുടെ ചാറിതാ ഈ പരുവത്തിൽ ഒന്നുകൂടെയും സെറ്റാകാൻ വേണ്ടിയിട്ട് ഒന്ന് തിളയ്ക്കാൻ വേണ്ടി നമ്മൾ വെക്കും. തീ വളരെ ലോ ഫ്ലെയിമിലാണ് കേട്ടോ, കാരണം തൈര് ചൂടായാൽ മതി, തിളച്ച് കഴിഞ്ഞാൽ പിരിഞ്ഞു പോകും. അതെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണല്ലോ. അപ്പോൾ നമ്മുടെ വെണ്ടയ്ക്ക കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്യണം. ചപ്പാത്തിയുടെ കൂടെ നല്ലതാണ്, ചോറിൻ്റെ കൂടെ നല്ലതാണ്.